ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഇടുക്കി പീരുമേട് ദേവികുളം ഉടുമ്പൻചോല നിയോജക മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ കോതമംഗലം നിയോജക മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി എഴുപത്തിയോരായിരം വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിനാണ് ഡീൻ കുര്യാക്കോസ് ജയിച്ചത് എന്നാൽ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴിൽ അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും എൽഡിഎഫ് വിജയിച്ചു രണ്ട് നിയോജക മണ്ഡലങ്ങൾ യുഡിഎഫിനുള്ളതിൽ തൊടുപുഴയിൽ എംഎൽഎയായ പി ജെ ജോസഫ് പ്രവർത്തന രംഗത്ത് സജീവമല്ലാത്തതും മൂവാറ്റുപുഴ ആയ മാത്യു കുൽനാടിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളും യുഡിഎഫിന് തലവേദനയാകുന്നു യുഡിഎഫിന്റെ പരമ്പരാഗത ശക്തികേന്ദ്രമായി ഇടുക്കിയിൽ നാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ എൽഡിഎഫിനായിട്ടു സിറ്റിംഗ് എംപിയുടെ പ്രവർത്തന പരാജയവും ഇടുക്കിയിലെ കർഷകരുടെ ദീർഘനാളത്തെ ആവശ്യമായ ഭൂപതിവ് ഭേദഗതി ബിൽ സംസ്ഥാന സർക്കാർ പാസാക്കിയതും എൽഡിഎഫ് സർക്കാർ ഇടുക്കിയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുമെല്ലാം വീണ്ടും ഒരു വിജയം നേടാൻ ഇടതുപക്ഷത്തെ സഹായിക്കും എന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് നേതൃത്വം കഴിഞ്ഞ നാല് അഞ്ച് നമുക്ക് പൂർണ്ണമായി പരാജയമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തീർച്ചയായും ഇടുക്കി ജില്ലയുടെ മാറി വരുന്ന സാഹചര്യങ്ങളിൽ അനുയോജ്യമായ പ്രവർത്തനം സംഘടിപ്പിക്കാൻ കഴിയുന്ന കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ കൊണ്ടുവരാൻ കഴിയുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പാക്കാൻ കഴിയുന്ന ഈ ജില്ലയുടെ അനന്തമായ ടൂറിസം സദ് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും കൊച്ചി ദിണ്ടിക്കൽ റോഡ് അതുപോലെ തന്നെ ശബരി ശബരിപാത നിർമ്മിക്കുന്ന കാര്യത്തിലെല്ലാം ലോയിച്ചോടെ നടത്തിയിട്ടുള്ള ഇടപെടലും ഇന്ന് ചരിത്രപരമായി രേഖപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം സംബന്ധിച്ച് പരിശോധിക്കപ്പെടുമ്പോഴാണ് പാഴായി പോയ അഞ്ചു വർഷക്കാലത്ത് പിടിക്കാൻ ഈ ജില്ലയുടെ സമഗ്രമായ പുരോഗതിക്ക് അനിവാര്യമായി ഈ തെരഞ്ഞെടുപ്പ് നാം കാണേണ്ടത് എം എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ചിട്ടുണ്ടെന്നും കോവിഡ് കാലത്തടക്കം താഴെ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എല്ലാ അവസരങ്ങളും നല്ല നിലയിൽ തന്നെ നാടിനു വേണ്ടി പ്രയോജനപ്പെടുത്താൻ സാധിച്ചു എന്നുള്ള ഒരു ആത്മവിശ്വാസം വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്തുകൊണ്ടെന്നാൽ എം ബി ഐ ആദ്യത്തെ ഒരു രണ്ട് വർഷക്കാലം കോവിഡിന്റേതായ പ്രത്യേകമായ പശ്ചാത്തലമുണ്ടായിരുന്നു ആ കോവിഡ് കാലഘട്ടത്തിൽ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നിരവധിയായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആ രംഗത്ത് നിന്നിരുന്നു അതോടൊപ്പം തന്നെ ഭൌതികമായ മറ്റൊരുപാട് വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുവാനും ഈ കാലഘട്ടത്തിൽ സാധിച്ചു എന്നുള്ളത് ഏറെ ശുബോധർക്കമാണ് ഏറെ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഭൂപതിവ് ഭേദഗതി ബിൽ നിയമസഭയിൽ ഏകകണ്ഠമായി പാസ്സാക്കിയതിനുശേഷം അതിനെതിരെ പ്രചരണമായി രംഗത്ത് വരികയും സംസ്ഥാനത്തെ സാമ്പത്തികമായി വലയ്ക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കെതിരെ മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന യുഡിഎഫിനെതിരെ ശക്തമായ ജനവികാരം ഉയർന്നുവരുമെന്ന പ്രതീക്ഷയിൽ എൽഡിഎഫും പരമ്പരാഗത ശക്തികേന്ദ്രത്തിൽ ഒരിക്കൽ കൂടി കാൽ ഇടറില്ലെന്ന പ്രതീക്ഷയിൽ യു ഡി എഫും നിൽക്കുമ്പോൾ ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം തീപാറും എന്നുറപ്പ് ഇടുക്കിയിൽ നിന്നും ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസിൽ സബാസ്യൻ കൈരളി ന്യൂസ്